അടുത്ത ചോദ്യം, കോശത്തിനുള്ളിലെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പൊ എന്തുകൊണ്ട് കൃത്രിമ കോശം അല്ലെങ്കിൽ കൃത്രിമ ജീവൻ ശാസ്ത്ര ലോകത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ചോദ്യം. സ്വപ്ന ടീച്ചർ ആയിരിക്കും ഉത്തരം പറയാന്ന് വിചാരിക്കുന്നു. അത് പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയധികം ശാസ്ത്രം ഇവോൾവ് ചെയ്തിട്ടും അല്ലെങ്കിൽ കോശത്തിലെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടും നമുക്കൊരു കൃത്രിമമായ കോശം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. വെറുതെ ഒരു ഉദാഹരണം വഴി അത് വിശദീകരിക്കാൻ ശ്രമിച്ചാൽ, ഇത്രയധികം വിമാനങ്ങൾ ഉണ്ടായിട്ടും എന്തേ നമുക്ക് വ്യാഴത്തിൽ പോവാൻ പറ്റിയില്ല എന്ന് ചോദിക്കുന്നത് പോലെയാണ്. നമ്മൾ വിമാനം പറത്തി തുടങ്ങി ചൊവ്വ വരെ പോകാൻ പറ്റി അല്ലെങ്കിൽ ചന്ദ്രൻ വരെ പോകാൻ പറ്റി എന്ന് പറയുമ്പം നാളെ വ്യാഴത്തിലും നമുക്ക് പോവാൻ സാധിക്കും എന്ന് വിശ്വസിക്കാനാണ് സയൻസിൽ വിശ്വസിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ ഒരു ഉത്തരവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് നമുക്ക് പറ്റിയിട്ടില്ല എന്ന് കരുതി നാളെ പറ്റാതിരിക്കണമെന്നില്ല. കാരണം ഈ പറഞ്ഞ രീതിയിൽ നമുക്കറിയാം, 1952 തന്നെ ഒരു പരീക്ഷണമുണ്ട്, യുറേ മില്ലർ എക്സ്പെരിമെന്റ്. അതിലെന്താണ്, നമ്മുടെ ആദ്യകാല ഭൂമിയിലെ അന്തരീക്ഷം പുനഃസൃഷ്ടിക്കുകയാണ് അവർ ചെയ്തത്. എന്നിട്ട് ആകെ പരീക്ഷണശാലയ്ക്ക് അകത്താണ് അവർ ആ ഒരു എക്സ്പെരിമെന്റ് പുനഃസൃഷ്ടിച്ചത്. അതായത് അവിടെ ഒന്നും ചെയ്തിട്ടില്ല, അവര് കുറച്ച് മീഥെയ്ൻ എടുത്തു, മീഥെയ്ൻ അമോണിയ ഹൈഡ്രജൻ ഇതിനെല്ലാം ഒരു 2:2:1 എന്നുള്ള അനുപാതത്തിൽ വെച്ചു, ഒരു 800 ഡിഗ്രി സെൽഷ്യസിൽ നീരാവി, അതിന്റെ കൂട്ടത്തിൽ 75,000 ഡിഗ്രി വോൾട്ടേജ്, ഇതെല്ലാം കൂടി ഒരു 10-18 ദിവസം പരീക്ഷണശാലയിൽ അങ്ങ് സെറ്റ് ചെയ്തു. ശരിക്കും ഈ രീതിയിൽ ഉള്ള ഒരു അന്തരീക്ഷമായിരുന്നു ആദ്യത്തെ ഭൂമിയുടെ അന്തരീക്ഷം എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഇട്ട് കൊടുത്ത വളരെ പ്രിമിറ്റീവായിട്ടുള്ള അമോണിയ ഹൈഡ്രജൻ എന്നുള്ള സാധനങ്ങളും മീഥെയിനൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ജീവകോശത്തിന്റെ അകത്ത് കാണപ്പെടുന്ന അമിനോ ആസിഡുകളാണ് നമ്മൾക്ക് ലഭിച്ചത്. പലതരം അമിനോ ആസിഡുകൾ നമുക്ക് ലഭിച്ചു, ഗ്ലൂക്കോസ് ലഭിച്ചു, ഹൈഡ്രോസയനൈഡ്, അങ്ങനെ പല സാധനങ്ങൾ നമുക്ക് ലഭിച്ചു. അതിൽ നമുക്ക് വ്യക്തമാകുന്ന എന്താണ്, ഈ പറയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ മൂലകങ്ങളിൽ നിന്നും നമ്മളുടെ ജീവന്റെ അടിസ്ഥാനപരമായ ഓർഗാനിക് തന്മാത്രകളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണെന്ന് വെച്ചാൽ, നമ്മുടെ നമ്മളെന്താ പറയുക, പാരമ്പര്യ സന്ദേശവാഹകർ അല്ലെങ്കിൽ വണ്ടർ മോളിക്യൂൾ എന്ന് പറയുന്ന DNA ഉണ്ടല്ലോ, നമ്മളുടെ അടിസ്ഥാനപരമായ എല്ലാ നമ്മളുടെ ഒരു ജീവി വർഗത്തിനെ മുഴുവൻ വിശദീകരിക്കുന്ന നമ്മുടെ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്ന DNA, ആ DNA മോളിക്യൂള് നമ്മൾ കൃത്രിമമായി സൃഷ്ടിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ DNA നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ മുമ്പ് തന്നെ, 1972 തന്നെ. അതുപോലെ തന്നെ നമ്മൾക്ക് കോശത്തിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ ഈ പറഞ്ഞ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ പോലെ, അതായത് DNAയിൽ നിന്നും RNA ഉണ്ടാക്കുന്നു, RNAയിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. ഒരു ജീവിയുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസ്യം ഉണ്ടാക്കുക, പ്രോട്ടീൻ ഉണ്ടാക്കുകയാണ് അവരുടെ ആ ഒരു സ്വഭാവം ഉണ്ടാക്കാൻ കഴിയുന്നത്, പ്രോട്ടീൻ തന്മാത്രകളുടെ രൂപീകരണമാണ്. നമുക്ക് ആവശ്യമായ പ്രോട്ടീൻ തന്മാത്രകൾ നമുക്ക് ലാബിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ട്. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ വലിയൊരു ശാസ്ത്രശാഖ തന്നെ അതിനൊരു തെളിവാണ്. സിന്തറ്റിക് ബയോളജിയിൽ നമ്മൾ നമ്മുടെ ശരീര കോശങ്ങളെ തന്നെ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ പുനഃസൃഷ്ടിക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് നമുക്കൊരിക്കലും ഒരു കോശം പൂർണ്ണമായ ഒരു കോശത്തിന് നിർമ്മിച്ചെടുക്കാൻ സാധ്യമല്ല എന്ന് പറയാൻ പറ്റില്ല. പതുക്കെ നമ്മൾക്കതിനും സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഡോക്ടർക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടാവും? ഇല്ല, ഇതില് കോശങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് സാധ്യമാവും, ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. പക്ഷെ ഇത് വളരെ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണെന്നും അതില് നമ്മുടെ സമൂഹത്തിൽ ചെയ്യേണ്ട എത്തിക്സിന്റെ പ്രശ്നമുണ്ട്, എങ്ങനെയുള്ള കോശം എന്തിനു വേണ്ടി ഉണ്ടാക്കുന്നു മുതലായിട്ടുള്ള ഒരുപാട് നൈതിക പ്രശ്നങ്ങൾ അത് ഉയർത്തും. ഭാവി സമൂഹത്തെ നമ്മൾ നേരിടാൻ പോകുന്ന, കാരണം നമ്മുടെ കഴിവുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനുള്ള കഴിവുകൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം വല്ലാതെ കൂടുന്നു. ഇതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യത്തില് അതിലും വളരെയധികം ശ്രദ്ധ വേണ്ടി വരും. ഇപ്പൊ തന്നെ GMO ജീനുകൾ ഇപ്പൊ തന്നെ മാറ്റുന്നുണ്ട്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ജീൻ മാറ്റുന്നുണ്ട്, പല ജീവികളെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. തക്കാളിയുടെ ജീനില് മീനിന്റെ ജീന് വരെ ചേർക്കാം, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള വളരെ നൈതിക പ്രശ്നങ്ങൾ
വളരെ ഒരു സീരിയസ് ആയിട്ട് നമ്മൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളാണ്. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തോട്ടെ, 2018 നോബൽ സമ്മാനം ഈ മേഖലയിൽ പരിണാമത്തിന്റെ സ്വഭാവങ്ങൾ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്രിമമായി എൻസൈമുകൾ കെമിക്കൽ ഒക്കെ നിർമ്മിച്ച ആളുകൾക്കായിരുന്നു നോബല് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫ്രാൻസിസ് എച്ച് ആർനോൾഡും വേറെ രണ്ടുപേരും കൂടി പങ്കെടുത്തിരുന്നു.